ഇദ്ദേഹത്തിൻ്റെ 100-ാമത്തെ സിനിമയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ദി അൺസെൻസേർഡ് ഷോ. ഞാൻ രേണു, എനിക്കൊപ്പം ഷൈൻ ടോം ചാക്കോ ആണ്. ഷൈൻ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇപ്പം കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നു, അതിനുശേഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആവുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലേ? ലൈക്ക് വർക്ക് ചെയ്യല്ല, അത് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് ഇപ്പം നമ്മൾ ചില പൊസിഷനിൽ ആർട്ടിസ്റ്റിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. കാരണം അവർ കുറച്ച് കഴിഞ്ഞാൽ മിക്സായി പോകാതിരിക്കുക സാധാരണ ആൾക്കാരെ വെച്ച് കഴിഞ്ഞാലേ. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിലാണ് അത് നമ്മൾ അസിസ്റ്റന്റ് ക്രൂവിലുള്ള ആരെങ്കിലും ഒക്കെ നിർത്തും ബാക്കിൽ. അങ്ങനെ വരുന്നതാണ്? അങ്ങനെ നിർത്തുന്നതല്ല, അത് ജൂനിവേഴ്സിറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നതല്ല. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും വർക്ക് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മൾ സന്നദ്ധരായിരിക്കണം എന്ത് ചെയ്യാനും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഡയറക്ഷനിൽ 100-ാമത്തെ സിനിമയിലേക്ക് എത്തുകയാണ്. ഞാൻ ആദ്യത്തെ അഭിനയിച്ചു തുടങ്ങുന്ന സാറിൻ്റെ പടത്തില്ല, ഗദ്ദാമയിൽ. ഗദ്ദാമയിൽ അപ്പം ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ 100th മൂവിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ്? ഇല്ല, 100 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഖ്യ. കമൽ സാറിൻ്റെ നായകനായിട്ട് 100-ാമത്തെ സിനിമ വരുമ്പോൾ, 100-ാമത്തെ സിനിമയിൽ വരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ. ആദ്യത്തെ പടം കഴിഞ്ഞിട്ട് 100-ാമത്തെ പടത്തിൽ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നില്ലേ, അതാണ് പറയുന്നത്. അപ്പൊ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമല്ലല്ലോ. ജീവിതത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും സെക്കൻഡ് ചാൻസസ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഷൈൻ. അതിനുള്ള ഭാഗ്യം ഷൈനിന് കിട്ടിയിട്ടുണ്ട്? ഇല്ല, ജീവിതത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും റിയൽ ലൈഫിലും റിയൽ ലൈഫിലും സെക്കൻഡ് ചാൻസസ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ചാൻസ് ഞങ്ങൾക്കറിയാവുന്ന സെക്കൻഡ് ചാൻസ്, സെക്കൻഡ് ചാൻസുകളെ കുറിച്ച് ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? സെക്കൻഡ് ചാൻസസ് അല്ലല്ലോ, തോന്നും അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞാലല്ലേ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു സ്ഥലത്ത് ട്രൈ ചെയ്തിട്ട് നടക്കാതിരുന്ന അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യമല്ലോ, അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കണല്ലോ. ഇപ്പൊ ചെറിയ കുട്ടി ആകുമ്പോൾ വീണെടുത്ത് വീണെടുത്ത് അവിടെ തന്നെ കിടക്കാൻ ചിരിക്കുക, അയ്യോ ഞാൻ വീണ് പോയി എന്ന് വിചാരിക്കുക, പിന്നെ അവർ നടക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. അപ്പൊ ചെറുപ്പത്തിലേ പഠിച്ചൊരു ട്രിക്കല്ലേ ഇത്, വീണെടുത്ത് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നത്. അത് വലുതാവുമ്പോഴും അപ്ലൈ ചെയ്താൽ മതിയില്ലേ, വീഴും എന്നുള്ളത് ഉറപ്പല്ലേ? വീഴാതെയും ഇറങ്ങാതെയും കയറാതെയും സ്ഥലം ഉണ്ടാവില്ല, കാരണം ഭൂമി അങ്ങനത്തെ പ്രതലമാണല്ലോ. ചില സ്ഥലത്ത് ഉയർന്നതും താഴ്ചകളും അല്ലെങ്കിൽ നിരപ്പായ സ്ഥലങ്ങളൊക്കെ അടങ്ങിയത്. അപ്പോൾ അതൊക്കെയാണ് ലോകത്ത് വരുമ്പോഴത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് വളരെ ചെറുപ്പത്തിലേ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കമിഴ്ന്ന് കിടക്കുന്നതും മലർന്നു കിടക്കും, മലർന്നു കിടക്കും കമിഴ്ന്ന് കിടക്കും, പിന്നെ മുട്ടിലഴയും, പിന്നെ എഴുന്നേറ്റ് നടക്കും, വീഴും, വീണ്ടും മുട്ടിലഴയും, എഴുന്നേറ്റ് നടക്കും, വീഴും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പ്സ് പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്രണ്ടിനെ പോലെ എൻ്റെ ജീവിതത്തിൽ വരയ്ക്കുമ്പോൾ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. തളച്ചവെള്ളത്തിൽ വീണ പൂച്ചയാണ്, പച്ചവെള്ളം കണ്ടു കഴിയുമ്പോഴും എനിക്ക് പേടിയുണ്ട്. ഷൈനെ കുറിച്ച് പറയുമ്പോൾ ടു ഗെറ്റ് ഇൻ ടു എ ന്യൂ റിലേഷൻഷിപ്പ്, ഇപ്പോൾ കല്യാണം വരികയാണ്, അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരിക്കലും ഒരു ഫിയർ ഒന്നും വരത്തില്ലേ? ഫിയർ വരേണ്ടത് നമ്മളെ കുറിച്ചിട്ട് തന്നെയാണ്, കാരണം ഇതിൻ്റെ എല്ലാം പ്രശ്നക്കാരും നമ്മൾ തന്നെയായിരിക്കും. അല്ലാതെ കൂട്ടിമുട്ടാതെ ഒച്ചയുണ്ടാവും ഇല്ല, അപ്പൊ ഈ പ്രശ്നക്കാരൻ നമ്മളായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അവര് ശബ്ദം ഉണ്ടാക്കുമ്പോ നമ്മളും ഉണ്ടായിരുന്നാവില്ല, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പ്രശ്നക്കാരൻ ഉണ്ടാതിരുന്നില്ല, ഉണ്ടാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവണത്. അപ്പൊ നമ്മളാണ് മെയിൻ എല്ലാത്തിന്റെയും പ്രശ്നം. ഈ എല്ലാ പ്രശ്നങ്ങളിലും എടുത്തു നോക്കിയാലും നമ്മളുണ്ടല്ലോ, അപ്പൊ നമ്മളാണല്ലോ പ്രശ്നക്കാരൻ. അതൊരു പ്രശ്നമാണ്. പക്ഷെ അപ്പം ഒരിക്കലും ഒരു പിന്നീട് ഒരു കല്യാണം, ഒരു റിലേഷൻഷിപ്പ് വരുമ്പോ പേടി തോന്നിയിട്ടില്ല? ലൈക്ക് ഒരിക്കലും ഒരു റിലേഷനിൽ ആവാൻ താല്പര്യമില്ല, കല്യാണം കഴിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അല്ലാതെ കാത്തിരുന്ന് കല്യാണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളേ അല്ല ഞാൻ. ആളല്ല, എപ്പോഴും അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ഒരാളായിട്ട് അറ്റാച്ച്ഡ് ആവാൻ ചിലപ്പോൾ ഇമോഷണലി ആവാം, സെന്റിമെന്റലി ആവും. അല്ലാതെ സ്നേഹപരമായിട്ടല്ല ഇഷ്ടം ഉണ്ടാവുന്നത്, സ്നേഹപരമായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല ഒരിക്കലും. അപ്പോൾ ലവ്വിന് ഒരു ഡെഫിനിഷൻ ഇല്ലേ? ലവ്വിന്റെ ഡെഫിനിഷൻ ഈസ് ഈക്വൽ ടു എവരി വൺ, എവരി അളവിലായിരിക്കും അത്. എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരേപോലെ എന്നുള്ളത് മാത്രം. അങ്ങനെ സ്നേഹിക്കാനാണല്ലോ ക്രിസ്തു പറഞ്ഞത്, നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. സ്നേഹം ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. അല്ലാതെ മുസ്ലിംസിനോട് കുറച്ച് സ്നേഹം, ഹിന്ദുസിനോട് കുറച്ച് അധികം സ്നേഹം, ക്രിസ്ത്യാനികളോട് വളരെ സ്നേഹം ക്രിസ്ത്യാനികൾക്ക്, അങ്ങനെയല്ല ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ല, ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ലോ. തന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കും ഒരേപോലെ. അപ്പൊ ഒരു സ്ത്രീനെ മാത്രമായിട്ട് എങ്ങനെ സ്നേഹിക്കുക? കല്യാണം കഴിക്കുന്ന സമയത്ത് ലോയൽറ്റി എന്ന് പറയുന്നത് മറ്റേ ആ ലോയൽറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു സെൽഫിഷ്നെസ് ഫേസിൽ വന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതാണ് പറഞ്ഞത്, അത് സ്നേഹമല്ല, അത് സ്നേഹമല്ല, അത് പ്രണയമാണ്, അത് പ്രണയമാണ്. അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു നമ്മള്, സ്നേഹം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നിനെ സ്നേഹവും പ്രണയവും രണ്ടാണ്. രണ്ടാണ്.
പ്രണയം ഒരാളോട് തന്നെ, അത് പ്രണയം ഒരാളോട് തോന്നല്ല, ഒരാളോ മാത്രം തനിക്ക് മാത്രം സ്വന്തമാക്കണം എന്നുള്ളതാണ് പ്രണയം. തീർച്ചയായിട്ടും അതെ, അയാൾക്ക് വേറെ പ്രണയങ്ങളോ സ്നേഹങ്ങളോ ഒക്കെ ഉണ്ടാവാ ചിലപ്പോ. അല്ലാതെ പ്രണയിക്കണ സമയത്ത് എന്താണ് നമ്മൾ എന്റെ മാത്രമാണ് ഒരു പൊസസീവ്നെസ് വരും. പൊസസീവ്നെസ്, പൊസസീവ്നെസ്നെ നമ്മൾ സ്നേഹം എന്ന് വിളിക്കാനേ പറ്റില്ല. കാരണം സ്നേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് ഒന്നും ആഗ്രഹിക്കാതെ റിലേഷൻഷിപ്സിലേക്ക് വരാൻ പറ്റുമോ? കുറച്ച് പൊസസീവ്നെസ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താണ് അത്യാഗ്രഹമാണ്. ഒരു ഷിപ്പും ഇല്ലാതെ വന്നതല്ലേ നമ്മള്, ഒറ്റയ്ക്ക് വന്നല്ലേ പോകുന്നത്, ഒറ്റയ്ക്കാണ്. ഇതിന്റെ ഇടയിൽ ഇവിടെ വട്ടം കറങ്ങാനും വേറെ എന്തെങ്കിലും ഷിപ്പ് വേണോ? നമുക്ക് നമ്മളെ അല്ലാതെ വേറെ ആള് സഹിക്കാനും സ്നേഹിക്കാനും പറ്റില്ല. എന്നിട്ടാണോ താങ്കൾ ഇപ്പൊ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതാണ് പറഞ്ഞത്, അതിലേക്ക് നമ്മൾ ആയി പോകുന്നതാണ്. പെങ്കൊച്ചി പറഞ്ഞു, ഷൈൻ എനിക്ക് കല്യാണം കഴിക്കാതെ പറ്റത്തില്ലെന്ന്. ഇല്ല, ഇത് നമ്മുടെ പ്രശ്നം കൊണ്ടാന്ന് പറഞ്ഞില്ല. ഇതൊക്കെ നമ്മൾക്ക് തന്നെ തോന്നുന്നു ഇത് പറ്റൂല, നമുക്ക് തന്നെ തോന്നുന്നു നമുക്കിത് വേണമെന്നും. അതാണല്ലോ, രണ്ടും നമ്മൾ തന്നെ, രണ്ടും നമ്മൾ തന്നെ. അത് ആവുകയും ഏതൻ തോട്ടത്തിൽ ഉണ്ടായ സമയത്ത് എന്താണ് അവർക്ക് തോന്നിയത്? എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ അവർക്ക് ദൈവത്തിനെ പോലെ ആകണം. ആ പഴല്ല വേണം, ആ പഴം എന്തിനാ കഴിക്കാൻ? ദൈവത്തെ പോലെ ആകണം. എല്ലാം ഉണ്ട്, പിന്നെ നിന്റെ പുള്ളി ദൈവത്തിനെ പോലെ ആവണം. അപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായി, ആ ആഗ്രഹമാണ് അവനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ദൈവത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടാനും ഭൂമിയെ കള്ളൻ എന്നൊന്നുമില്ല, അവരെ മുതൽ തന്നെയാണ്. പക്ഷെ അവിടെ ഉണ്ടാവണമെന്ന് ഒരു വിഷമം, എല്ലാം തന്റെയാണെങ്കിൽ അവിടെ ഒന്നിനോട് മാത്രം തോന്നുന്നതാണ് സെൽഫിഷ്നെസ് അല്ലേ? അത് ആഗ്രഹം, ആ ആഗ്രഹത്തിന്റെ സ്വന്തം നമുക്ക് സ്വന്തമാകണം, അവിടെയാണ് കളങ്കം. അപ്പൊ പ്രണയം എപ്പോഴും കളങ്കപ്പെട്ടതാണ് എന്നാലും തോന്നും. എങ്ങനെ എല്ലാം ഒന്നാണെങ്കിൽ പ്രണയം തോന്നില്ല? നമ്മള് പെൺകുട്ടികളെ മനസ്സ് സഞ്ചരിച്ചിട്ടേ ഇല്ല. അല്ല, ക്രിസ്തു പെൺകുട്ടികളായിട്ട് ഇടപഴകാത്ത ഒരാളാണ്. ക്രിസ്തുവിന്റെ കൂട്ടുകാരി തന്നെ ഭക്തനാ പറയാം. അവിടുത്തെ സ്ത്രീകൾ കരഞ്ഞു എന്നാ പറയണത്, ക്രിസ്തുവിനെ കുരിശിലേറ്റി കൊണ്ടുപോകണം അല്ലേ? സ്ത്രീകളായിട്ട് കമ്പനിയുള്ള ഒരാളല്ലേ? സ്ത്രീകളായിട്ട് മിംഗിൾ ചെയ്യുന്ന ആള്, മിംഗിൾ ചെയ്യാത്ത ആളല്ലല്ലോ. സ്ത്രീകളായിട്ട് മിംഗിൾ ചെയ്യുന്ന ആള് മോശക്കാരനല്ലല്ലോ. പക്ഷെ നമ്മുടെ നാട്ടില് സ്ത്രീകളായിട്ട് മിംഗിൾ ചെയ്യുന്ന ഒരാളെ മോശക്കാരൻ മോശക്കാരനാക്കും. ലിവിൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നെറ്റ് ജുളിച്ച് എന്താ പരിപാടി എന്ന് ചോദിക്കും അല്ലേ? സ്ത്രീകളുമായിട്ട് ഒരാൾ പിടിക്കപ്പെടുമ്പോ അയാളെ ഏറ്റവും മോശക്കാരനായിട്ട് കാണും. സ്ത്രീകളുമായിട്ട് ഒരാളെ പിടിക്കുമ്പോൾ സ്ത്രീക്ക് ഉണ്ടാവുന്ന മോശത്തിന്റെ പകുതി നമ്മുടെ സമൂഹം പുരുഷന് കൊടുക്കുന്നില്ല. ഇല്ല, ഇല്ല. ഈ സ്ത്രീ എന്തെത്ര മോശപ്പെട്ട സാധനമാണ്. അല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നാല് സ്ത്രീകളുമായിട്ട് പിടിക്കപ്പെട്ടപ്പോ അത് ഇത്ര മോശക്കാര്യമായിട്ട് എഴുതിയത്? പത്രക്കാരെ താൻ ചോദിച്ചില്ലേ ഒരു പത്രക്കാരൻ എന്തായിരുന്നു എന്നറിയോ? അവിടുത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ പറഞ്ഞു വേറെ എന്ത് കേസാണെങ്കിലും കുഴപ്പമില്ല, ഇത് സ്ത്രീ കേസായി പോയിരുന്നു. ആ ഒരു സ്ത്രീയാണ് സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട വസ്തു. ഒരിക്കലും. അപ്പൊ എവിടെ പോയി ഫെമിനിസ്റ്റുകളും കോപ്പുകളും ഒക്കെ? ആരും വേണ്ടിയില്ല. അവർക്കെതിരെ പറയുമ്പോൾ മാത്രം പൊക്കാനുള്ളതല്ല ഫെമിനിസം, എന്താണ് അവർക്കെതിരെ ശരിക്കും പറയണമെന്ന് ഉള്ള ബോധം അവർക്ക് ഉണ്ടാവണം. അതിവിടുത്തെ മെയിൻ സ്ത്രീകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായ? ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സ്ത്രീയാണ് ഏറ്റവും മോശപ്പെട്ട വസ്തു? കേസാണെങ്കിൽ കൊലക്കേസാണെങ്കിൽ വരെ രക്ഷപ്പെടുത്താം. ഇത് പെണ്ണു കേസ് എന്ന് പറയുന്ന ഏറ്റവും ഒരു പെണ്ണില്ലാതെ ഒരാളുണ്ടാവില്ല. ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പെണ്ണെന്നല്ല ഉണ്ടാവണം. അല്ല, ആണും വേണം, ഇത് രണ്ടും വേണം. പക്ഷെ അപ്പൊ ജനിച്ചു കഴിഞ്ഞിട്ട് പെണ്ണെങ്കിലും ഇപ്പൊ മോശമാണ്. അതിപ്പോ ഈ 10-11 മണിക്കാണ്, 10-11 മണിക്ക് എന്താ പ്രശ്നം? 10-11 മണി കഴിയുമ്പോ തന്റെ അമ്മയും പെങ്ങളും മോളൊക്കെ നാശായി പോവോ അല്ലേ? ഇതൊക്കെ ഇവിടത്തെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ് സംസാരിക്കുന്നത്. അപ്പൊ അവര് പഠിക്കുന്നത് വിദ്യാഭ്യാസമല്ല, ഒരു ആഭാസമാണ് പഠിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് പറയുമ്പോൾ ആഭാസം തന്നെ, ആഭാസം തന്നെ. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഇക്വാലിറ്റി വരുന്നത്? പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ സ്ത്രീ സമത്വം സംസാരിക്കുകയും 10 മണി കഴിഞ്ഞാൽ സ്ത്രീ വളരെ അധംബന്ധിച്ചവളാവുകയും ചെയ്യും. രാവിലെ 10 മണി കഴിയുമ്പോൾ സ്ത്രീ വീണ്ടും സമത്വത്തിലേക്ക്, രാത്രി 10 മണി കഴിയുമ്പോൾ അധംബത്തിലേക്ക് പോകുന്നു. ഇതിനെതിരെ പോരാടാതെ വർത്തമീൻ്റെ കാര്യം പണ്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല, ഇത്രയും ചിന്തിക്കണല്ലേ, ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഒരാള് സ്ത്രീകളുമായിട്ട് കൂട്ടു കൂടുന്നുണ്ടെങ്കിൽ അവൻ കൊള്ളാവുന്നവനാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ സ്ത്രീകൾ കൂട്ടുകൂടും, കൂട്ടിരുത്താൻ പറ്റാത്തവനായിട്ട് കൂട്ടുകൂടില്ല, കൂട്ടുകൂടില്ല. പക്ഷെ ഇവിടെ ആളുകൾ ശരിക്കും എല്ലാവരും സ്ത്രീകളാണെങ്കിലും സ്ത്രീ കൂട്ടുകാ പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാട്, പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാട്, ഉള്ളിൽ കളങ്കമില്ലാത്തവനായിരിക്കണം അങ്ങനെ പറ്റണത്. കൃഷ്ണ ലീലകൾ എന്ന് കേട്ടിട്ടില്ലേ? കൃഷ്ണൻ കൂട്ടി, എന്തുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് തൊട്ട് കളിച്ചിരുന്നു? കളങ്കം വന്നതിന് ശേഷം തൊട്ട് കളിച്ചിട്ടുണ്ടാ, പിന്നെ തൊട്ട് കളിക്കാൻ നോക്കും നമ്മൾ ആരും കാണാതപ്പോ. അല്ലാതെ ഇല്ല, ഇല്ല. അപ്പൊ അങ്ങനെ പെരുമാറുന്നത് നല്ലൊരു രീതിയിലാണ്. ചെറുപ്പത്തിലെ പെൺകുട്ടികളുമായിട്ട് മിംഗിൾ ചെയ്ത് സ്കൂളിൽ പഠിച്ചു വരുന്നവൻ ഒരു പ്രശ്നവുമില്ല. ഈ പെൺകുട്ടികളെ കാണാതെ മിംഗിൾ ചെയ്ത് പഠിക്കാത്തവൻ വളരുന്നു വലുതാവുമ്പോഴാണ് ചില സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവരുടെ ചിന്താഗതികളാണ്. അത് വിദ്യാഭ്യാസമല്ല, ഡിഗ്രികൾ ഉണ്ടെന്നല്ലേ? ആഭാസമായി പഠിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും ജീവിത സ്റ്റാറ്റസും അല്ലെങ്കിൽ ഡിഗ്രികളും ഒന്നും മനുഷ്യനെ നല്ലതാക്കുന്നില്ല. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരാളെ മോശവുമാക്കുന്നില്ല, നല്ലതുമാക്കുന്നില്ല. ഉള്ളിലേക്ക് പോകുന്നതല്ല ഒരുവനെ അശുദ്ധനാക്കുന്നത്, ഉള്ളിൽ നിന്നും വരുന്നതാണ്. ബൈബിള് നന്നായിട്ട് പഠിച്ചിട്ടാണ് വരാൻ. ബൈബിൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഷൈന് ഷൈനിങ് സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ഇപ്പൊ വിവേകാനന്ദൻ വൈറലാണെന്ന് പറയുന്ന പോലെ തന്നെ ഷൈൻ വൈറലാണ്. ഷൈൻ പറയുന്ന കാര്യങ്ങൾ, ഷൈനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഷൈൻ റെസ്പോണ്ട് ചെയ്യുന്ന എല്ലാം വൈറലാണ്. ശരിക്കും ഒരു പപ്പരാസി കൾച്ചർ നമ്മൾ ഹോളിവുഡ് ബോളിവുഡ് പോലെയൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും അസ്വസ്ഥനാക്കാറുണ്ടോ? ഇല്ല, അസ്വസ്ഥനാക്കാറില്ല. ആളുകൾ വരുന്നത് കൊണ്ട് നമ്മൾ സ്വസ്ഥരാവുന്നതും ഇല്ലല്ലോ. നമ്മൾ എന്തായാലും എക്സ്പോഷർ ആവശ്യമുള്ള സ്ഥലല്ലേ, ആളുകൾ അറിയണ്ടേ, ആളുകൾ അറിയുകയും കാണുകയും ചെയ്യണല്ലോ. അങ്ങനെയല്ല ഒരു നടൻ ഉണ്ടാവണത്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് അഭിനയിച്ചാൽ മതിയില്ലേ? അപ്പൊ പുറത്തൊരാൾ അറിയുന്നതും കാണുന്നതുമാണ് നമ്മളെ സംതൃപ്തി. അപ്പോ നമ്മളെ പറ്റി മോശമായിട്ട് പറയുന്നതാണെങ്കിൽ കൂടി ആളുകൾ പറയുന്നുണ്ട്, അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുമ്പോ. അതുപോലെ സുഖമില്ലേ നല്ലത് പറഞ്ഞു കേൾക്കുമ്പോ? നല്ലത് പറഞ്ഞു കേൾക്കുമ്പോ സുഖം വരുമല്ലോ. പിന്നെ അതുണ്ടെങ്കിൽ സുഖക്കേടും ഉണ്ടാവുമല്ലോ. അസുഖക്കേട് ഉണ്ടെങ്കിലല്ലേ സുഖം ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഷൈൻ ഷൈനോട് കാര്യങ്ങൾ ചോദിച്ചാൽ ഷൈൻ ചൂടാവുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വ്യക്തമായ കാര്യത്തിനാണ്, ഇല്ല, വ്യക്തമായ കാര്യത്തിനാണ്, വ്യക്തമായ മറുപടികളുമാണ് ഷൈൻ പറയാറ്. എപ്പോഴെങ്കിലും ഇത് പറയുന്ന സമയത്ത് ഇതില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്, എന്തിനാണ് ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നത് എന്നുള്ള തോന്നൽ എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടില്ല? നമ്മൾ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ അയാൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇറിറ്റേറ്റഡ് ആവുന്നത്, അത് കാണിക്കുന്നു. കാണിക്കാതെ പെരുമാറുന്നതല്ലേ ഓപ്പൺ ആവാത്ത അവസ്ഥ. അപ്പൊ എല്ലാം ഭയം സൗമ്യമായിട്ട് കാണിക്കുന്നത് നല്ലൊരു പ്രകൃതമല്ല. ശരിയാണ്, അവനവന്റെ വികാരങ്ങൾ പുറത്ത് കാണിക്കുന്നത് തന്നെയാണ് അതിന്റെ. വികാരങ്ങൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അത് ഉള്ളിൽ കിടന്ന് വിസ്ഫോടനമാവും. സ്റ്റീം പ്രഷർ കുക്കറിൽ നിറഞ്ഞു പൊട്ടാം എന്ന പോലെ. അത്രേ ഉള്ളൂ. അതിന്റെ സയൻസ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിലും അങ്ങനെയാ. ധ്യാന കേന്ദ്രങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മൾ പൊട്ടിച്ചിരിപ്പിക്കുകയും കൈയടിപ്പിക്കുകയും ഉച്ചത്തിൽ പാടുകയും ചൊല്ലുകയും ചെയ്യിപ്പിക്കുന്നത്? ഉള്ളിലുള്ളതിനെ എല്ലാം ഒന്ന് ഓപ്പൺ ആക്കാൻ അല്ലേ. ഒരു ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഫ്രഷായ പോലെ തോന്നില്ലേ? അത്രയും കാലം അടക്കി പിടിച്ചതും കൺട്രോൾ ചെയ്യപ്പെട്ടതും എല്ലാം തിരിച്ചതുമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുക. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തിട്ടല്ലേ മനുഷ്യൻ ജീവിക്കുന്നത്. അവൻ്റെ ലൈംഗികതേനെയാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്, അതുമായി അതിൻ്റെ ചിന്തകൾ. കാരണം ഭൂമിയിലേക്ക് വന്നത് അതുവഴിയാണ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നത് അതാണ്. എന്തിൽ നിന്നാണോ നമുക്ക് പുറത്ത് കടക്കേണ്ടത്, ആദ്യം അവൻ അതിനകത്ത് പ്രവേശിക്കണം, എന്നാലേ പുറത്തിറക്കാൻ പറ്റുള്ളൂ. അപ്പൊ വന്നിട്ട് കട്ടലപ്പടിയിൽ അവിടെ നിന്നിട്ട് കാര്യമുണ്ട? അപ്പൊ അത് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാ, അത് എന്നാലും പുറത്തു കിടക്കാം. എല്ലാത്തവർക്ക് പുറത്ത് അകത്ത് കിടക്കാതെ തന്നെ പുറത്ത് നിൽക്കാൻ പറ്റുന്നവരുണ്ടാവും. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോ ദൈവത്തിൽ നിന്ന് അടർന്നു വീണത് കളങ്കപ്പെട്ടു കഴിഞ്ഞാൽ നീ നനഞ്ഞാ പിന്നെ ഒന്ന് കുളിച്ചു കയറാന്ന് പറയില്ലേ? പറയാറുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ നമുക്ക് ഏറ്റവും വേണ്ട സാധനങ്ങളെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ പഠിപ്പിക്കുകയാണ്. അതായത് ലൈംഗികത കേരളത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഇൻ ജനറൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കുട്ടികളുണ്ടാവണം അവിടെ? അല്ല, ചെറുപ്പത്തിൽ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് കേരളത്തിലെ മൊത്തം സമൂഹം അങ്ങനെ. അതായത് ലൈംഗികത അത് വേണ്ട എന്ന്. ലൈംഗികത വേണ്ടെങ്കിൽ നിനക്ക് വേണ്ട, മറ്റുള്ളവൻ ചെയ്യുന്നതിന് എന്നെ വീട് വളഞ്ഞിട്ട് പിടിക്കണത്? അത് ഇവിടത്തെ നേതാക്കന്മാരുടെ വീട് വരെ വളഞ്ഞിട്ട് പിടിച്ചില്ലേ? ഒരു പാമ്പും പാമ്പും ഇണ ചേരുമ്പോ ആരെങ്കിലും അടുത്ത് പോവും ശല്യപ്പെടുത്താൻ?
അപ്പൊ ഒരു മനുഷ്യനും മനുഷ്യനും ഇണചേരുന്ന ബ്ലോക്ക് ആകുമ്പോ അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ എന്താണെന്നറിയോ? നല്ല കാര്യം തന്നെയാണ് രണ്ടുപേരും ഇണയിരുമ്പോൾ ബ്ലോക്ക് ചെയ്യാൻ പോണത്, ഒരിക്കലും നല്ല കാര്യമല്ല. ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ടവനാണെന്നാണ് മനുഷ്യനെ പറയുന്നത്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യം അങ്ങനെ ഒരുത്തന്റെ അത് മുടക്കിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് അത് മുടക്കിയവർക്ക് അറിയാം. അവരുടെ ജീവിതത്തിൽ പിന്നെ അതില്ല. സത്യമായിട്ട് പറയണതാ, നമ്മുടെ നാട്ടിലുള്ള നോട്ടങ്ങളും സംസാരങ്ങളും ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാ. അതിനെ എതിർക്കാൻ വേണ്ടി ജീവിക്കാൻ തോന്നും ചിലപ്പോ ചിലരും ഭാവമാറ്റുകൾ കണ്ടു. എനിക്ക് കിട്ടിയില്ല, അവനും കിട്ടണ്ട. നമുക്ക് എന്താ ഇതെന്താന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല, എന്താ അവനെ അനുഭവിക്കണ്ട. അതല്ലേ, അതാ ഇനി വീട് വട്ടളഞ്ഞ് പിടിക്കുക, അതൊക്കെ കണ്ടിട്ടില്ലേ നമ്മള് ന്യൂസില്? നമ്മുടെ എം എൽ എക്കൊക്കെ അനുഭവപ്പെട്ടതല്ലേ? വൈറലാണല്ലോ അത്ര കാര്യങ്ങൾ. അതെന്തുകൊണ്ടാ വൈറലാവണത്? അത് ആസ്വദിക്കാൻ ഒരു സുഖല്ലേ? മറ്റുള്ളവരൊക്കെ പിടിക്കാനും പിടിച്ചിട്ടില്ലെങ്കിൽ കൂടി എന്റെ വാർത്തകളും അങ്ങനെ വാർത്തയാക്കാനും. ഇവിടെ ഫേമസ് ആയിട്ടുള്ള എല്ലാ കേസുകളും സ്ത്രീ സംബന്ധമാക്കിയിട്ടാണല്ലോ കാണുന്നത്, ലൈംഗിക ചോദ്യയില് അല്ലേ? എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഇഷ്ടമാണത്? എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ പറയുന്നത്? ഇവിടത്തെ മാധ്യമ സംസ്കാരം, സംസ്കാര സമ്പന്നരായ മാധ്യമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ? എന്നിട്ട് പിള്ളേരെ സംസ്കാരം പഠിക്കാൻ പഠിപ്പിച്ചിട്ട് കാര്യണ്ടാ? ഇവിടെ സിഗരറ്റ് വലിക്കണത് ഏറ്റവും വലിയ കുറ്റം, കുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കണത് ഏറ്റവും വലിയ കുറ്റം. ഏറ്റവും വലിയ കുറ്റം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഒരു സമൂഹത്തിനെ, വളർന്നു വരുന്ന സമൂഹത്തിനെ വഴിതെറ്റിക്കുന്നതും ചെയ്യുന്നതാണ് അല്ലേ? അത് കുടുംബത്തിലേ കൊടുക്കേണ്ടതാണ്. നമ്മൾ വളരെ ചെറുതായിരിക്കുമ്പോൾ കൊടുക്കണം, ചുറ്റുമുള്ളതും അവരെ എഫക്ട് ചെയ്യും. കറക്റ്റ് ആക്കാൻ നോക്കുന്ന സാധനം ആദ്യം കറക്റ്റ് ആയിരിക്കണ്ടേ? തീർച്ചയായിട്ടും. അല്ലാതെ അവൻ ഒരു പൊട്ട കണ്ണൻ, നിന്റെ കണ്ണിന് എന്താണോ ഒരു കോങ് കണ്ണെന്ന് കൊണ്ട് വരണ്ട. അവൻ കണ്ണേ കാണില്ല, മറ്റവന് കോങ് കണ്ണെങ്കിലും ഉണ്ട്, എന്തെങ്കിലും കാണാം. ഇപ്പൊ വിവേകാനന്ദൻ വൈറലാണെന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ, വൈറൽ വീണ്ടും ആ വാക്ക് തന്നെയാണ്. അതിൽ താങ്കൾ ശ്രീകൃഷ്ണനെ പോലെ ഒരുപാട് പെൺകുട്ടികൾ നടക്കിരിക്കുന്ന ഒരു പോസ്റ്ററാണ് കണ്ടത്. പ്രശ്നക്കാരനല്ലാത്തതുകൊണ്ടാണ് ഞാൻ, എനിക്ക് ഇന്നാണ് മനസ്സിലായത്. പ്രശ്നക്കാരോട് നമ്മൾ കൂട്ടുകൂടത്തില്ല, അപ്പൊ പ്രശ്നക്കാരനല്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ഈ സിനിമ? അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പ്രശ്നക്കാരനാണോ പ്രശ്നക്കാരനല്ലേ. എന്താണ് പോസ്റ്റർ? എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണല്ലോ. അപ്പൊ ഇത്രയും സ്ത്രീകളെയും പുരുഷനെയും കാണിക്കണല്ലോ. അപ്പൊ അതിനെ കാണിക്കുമ്പോ ഇങ്ങനെയായിരിക്കാം കാണിക്കാൻ പറ്റുന്നത്. ശരിക്കും സംഭവിക്കുന്നത് എന്താണോ, കൃഷ്ണനാണോ അതോ ഹംസനാണോ എന്നുള്ളത്. തിയേറ്ററിലോട്ട് വരുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടുമുട്ടാവുന്ന ക്യാരക്ടേഴ്സ് ആണ്. ചിലപ്പോ നമ്മൾ തന്നെയായിരിക്കും ആ ക്യാരക്ടർ. നമ്മളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുറത്ത് ആരും കാണാത്തൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, പുറത്ത് ആരും കാണാത്ത ക്യാരക്ടർ ആയിരിക്കുമല്ലോ ഇപ്പൊ നമുക്ക് പേടിയുള്ളൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യാരക്ടർ. അപ്പൊ പുറത്തേക്ക് മോശമായിട്ട് ഒരാളെ കാണുന്നുണ്ടെങ്കിൽ അയാൾ ഇനി ഉള്ളിലേക്ക് മോശമാവാൻ വഴിയില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ. മോശം എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി എന്താണ് ഒരു മോശം? അങ്ങനെ ആളുകൾ വിചാരിക്കുന്ന എന്താ, ഇവൻ ഇത്രയും കാണിക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇനിയും എന്തായിരിക്കും എന്നല്ലേ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവനെന്തായിരിക്കും ആ ചിന്തിക്കുന്നവൻ ആയിരിക്കും. അപ്പൊ അവന്റെ ഉള്ളിന്റെ ഉള്ളിലല്ലേ ഏറ്റവും മോശം ഉണ്ടാവും? അത് ഉള്ളതുകൊണ്ടാണല്ലോ അവനത് ചിന്തിക്കുന്നത്. ഉള്ളോണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ ആരാ മോശം? ചിന്തിക്കുന്നവൻ. എന്തും ചിന്തിച്ചു കൂട്ടുന്നവനും മറ്റുള്ളവരെ പഴി പറയുന്നവനുമാണ് പ്രശ്നക്കാരൻ. കാരണം ഒരു പ്രശ്നത്തിനല്ല അവൻ ചൂണ്ടിക്കാണിക്കുന്നതും കുറ്റം പറയുന്നതും, ആ വ്യക്തിയാണ്. ഏത് പ്രശ്നം ഉണ്ടാണെങ്കിലും, ഏത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം അവിടെ നിലനിൽക്കുകയും പ്രശ്നക്കാരനെ ഇല്ലാതെയാക്കാൻ നോക്കുകയും ചെയ്യുന്നു. പ്രശ്നം ഈസ് സ്റ്റിൽ ദേർ അല്ലേ? അതുകൊണ്ട് നമ്മൾ പ്രശ്നത്തിനെയാണ് പരിഹരിക്കേണ്ടത്, അല്ലാതെ ആൾ ഇവിടെ എന്താണ്, ഒരാൾ ഒരാളെ കൊന്നു എന്നാൽ അയാളെ നോക്കിക്കൊല്ല. ഇതിപ്പോ ആരെ കൂടുതൽ ക്രൈം ചെയ്യണം? മറ്റവൻ ഒരാളെ എന്തോ സാഹചര്യത്തിൽ കൊന്നു, എന്തോ സാഹചര്യമോ കൊല്ലരുത്. കഞ്ചാവ് വലിച്ചൊരു പയ്യൻ, അവനോട് ക്ഷമിക്കാൻ പറ്റുന്നതും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണോ? അവനെ പിടിച്ച് അവന്റെ മാതാപിതാക്കളെ വിളിച്ച് ആ വീട്ടുകാരെ സമൂഹത്തിന് മുന്നിൽ നാറ്റിച്ച് ആരെ കൂടുതൽ ക്രൈം ചെയ്തു? ആ വീട്ടുകാരുടെ അവസ്ഥ പൊളിഞ്ഞ് അവ കെട്ടിക്കാൻ നിന്നപ്പോ എന്റെ കല്യാണം മുടങ്ങി. അഞ്ചാവ് പൊളിച്ച പയ്യനാണോ? ആ ഇത് ചെയ്ത നിയമമാണോ ഏറ്റവും, നിയമപാലകരാണോ ഏറ്റവും ക്രൈം ചെയ്യണത്? എന്നിട്ട് അപ്പുറത്ത് ഒരു ലോഡ് അഞ്ചാവ് ഇങ്ങനെ പോവുകയും അല്ലേ? അതാണ് ഇവിടുത്തെ, ഇതൊക്കെ ഹാബിറ്റലായുള്ള ഇഷ്യൂസ്. ഇതിനെ പെരുപ്പിച്ച് കാണിച്ചിട്ടൊരു കാര്യമില്ല. ഇതിനെ പെരുപ്പിച്ച് കാണിക്കാൻ എന്തിനാ? വേറെ കൊറേ സാധനങ്ങളെ പുകമറയിൽ ഇല്ലാതാക്കാൻ. നാട്ടിൽ ഇതൊക്കെ കച്ചവടം ചെയ്യുന്നോണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാവണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ കഞ്ചാവ് ഉപയോഗത്തിന് അതിന്റേതാണ് പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്. എന്നാ പിന്നെ കർത്താവ് വരുമ്പോ കർത്താവിനെ അറസ്റ്റ് ചെയ്തോ?
കർത്താവ് കഞ്ചാവ് കർത്താവല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയ കഞ്ചാവോ പിന്നെ അതായത് അപ്പൊ ഞാൻ നോ കാസ്റ്റ് നോ റിലിജൻ ആണെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഏത് കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴല്ലേ കർത്താവ് ഇതിനൊക്കെ താരതമ്യം ചെയ്ത് ഏത് ഡ്രഗ് നല്ലത് അങ്ങനെ നോക്കിട്ടല്ലല്ലോ കൊടുക്കണത്. അല്ലല്ലോ ഈ നമ്മള് സെർലാക് മുതലുള്ള ഫുഡിലൊക്കെ വിഷാംശം ഉണ്ടെന്നല്ലേ പറയുന്നത് ക്യാൻസറിന് കാരണമാകുന്നു. നമ്മള് കഴിച്ച ഫുഡ് അല്ലെങ്കിൽ പച്ചക്കറി പഴങ്ങളിലൊക്കെ കെമിക്കൽസ് കൊണ്ട് എല്ലാം കേടുന്ന എല്ലാ ക്യാൻസറിന് കാരണമാകുന്ന പറയണം. ഇതൊന്നും നോക്കാതെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ വരെ ക്യാൻസറിന് കാരണമാകുന്ന സാധനം ഉണ്ടെന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്കാതെ എല്ലാം ഞാൻ പറയണത് അങ്ങനത്തെ ചോദ്യം ഉണ്ടാവുമ്പോ ഇങ്ങനെയും ചിരിച്ചു വെച്ചൂടെ. അത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡിസീസസ് ഉണ്ടാവണം. അതുപോലും ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരും ഉണ്ടായിരുന്നു. ഞാൻ ആ ചോദ്യത്തിന്റെ വഴി അവിടെ നിർത്തി. അല്ല ഞാൻ പറയുന്നത് ഇത് ഉപയോഗിക്കണം എന്നല്ല, ഇത് ഉപയോഗിക്കുന്നതിനെ ഈ കുട്ടികളുടെ ജീവൻ നശിപ്പിക്കണം. എന്തിനാണ് ഇതൊക്കെ ഹാബിറ്റലായിട്ടുള്ള ഇഷ്യൂസ് അല്ലേ? അവരെ അവരുടെ വഴിക്ക് വിടുക. ക്രൈം ഈസ് നോട്ട് ദാറ്റ്. ക്രൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ പറ്റിക്കുകയും അതുകൊണ്ട് പണം ഉണ്ടാക്കുകയും പുട്ടടിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ കഞ്ചാവ് പോലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ലെവൽ ഇല്ലാതെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നവരില്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ ഉപദ്രവിക്കുന്നത് ഒരു സാധനം ഉപയോഗിക്കാത്ത ആളുകളാണ്. ഉണ്ട്, ഉണ്ടെന്നല്ല, അങ്ങനെയാണ് കണക്ക്. നമ്മൾ അദർ സബ്സ്റ്റൻസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഹി ഈസ് ക്രൂക്കഡ്ലി കില്ലിങ് പീപ്പിൾ എന്നാ പറയാ. അതാണ് കാരണം നമ്മുടെ നാട്ടിൽ കൊറോണ വൈറസ് ഉണ്ടാവുന്നു. ഈ വൈറസ് എവിടെ നിന്ന് വരുന്നു? മരുന്ന് കമ്പനിക്കാരുടെ അടുത്ത് നിന്നല്ലേ. എല്ലാ സാധാരണക്കാരൻ എവിടെയാ കൊറോണനെ കൊണ്ടു നടക്കുന്നത്? എവിടെയാ? അതുകൊണ്ട് അപ്പൊ ഒരു കൊറോണ വരുമ്പോ അതിന്റെ പിന്നാലെ ഇങ്ങനെ മെഡിസിൻ വരുന്നത്? അപ്പൊ വാക്സിൻ അല്ലേ ആദ്യം ഉണ്ടാവണം? കോഴിയല്ലേ മുട്ടയല്ലേ ആദ്യം ഉണ്ടാവണേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഹോസ്പിറ്റലുകാർ നടത്തുന്നു, ഹോസ്പിറ്റൽ നടത്തുന്നു, ഇവരൊക്കെ രാവിലെ എന്താ പ്രവർത്തിക്കുന്നത്? രോഗികളുടെ എണ്ണം കുറഞ്ഞു വരണേ, കോടതി പോണവര് കേസൊക്കെ കുറഞ്ഞു വരണേ. ഞങ്ങൾ ഒരിക്കലും ഇല്ല, ഇവര് നേരെ തിരിച്ചല്ലേ പ്രവർത്തിക്കണം. അതെ, അപ്പൊ പിന്നെ ഇത് ഉണ്ടാക്കുന്നവര് ഇവരെ തന്നെ ഇല്ലേ? അങ്ങനെയും ചിന്തിച്ചൂടെ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഇനി എന്റെ കിട്ടുന്ന ശമ്പളത്തിന്റെ ടാക്സ് കണക്കൂട്ടണം. ഞാൻ അസ്വസ്ഥയായിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പോകുന്നത്. ഇനി പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കണം. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ? വിശ്വസിക്കുന്ന ഒരാളാണ്. ന്യൂ ഇയർ റെസൊല്യൂഷനിൽ വിശ്വസിക്കുന്നില്ല, റെസൊല്യൂഷൻസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ന്യൂ ഇയർ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനത്തെ പുതിയ തീരുമാനങ്ങൾ പഴയ തീരുമാനങ്ങളൊന്നുമില്ല, അതെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കണം തോന്നുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക, ഉപയോഗിക്കണ്ടെന്ന് തോന്നുമ്പോൾ ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കണ്ടെന്ന് തോന്നുന്നത് ബോഡി എന്നെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമല്ലോ. പനി വരുന്ന സമയങ്ങളിൽ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ ഒന്നും മിണ്ടാതെ എടുക്കില്ലേ? വേറെ വഴിയില്ലല്ലോ. ഇല്ല, അത് കഴിഞ്ഞ് ആവത്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും ചെയ്യില്ലേ? തീർച്ചയായിട്ടും. കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. സമയം ജൂലൈ ആ സമയങ്ങളിലായിരിക്കാം എന്നാണ് പറയുന്നത്. എവിടെയായിരിക്കും? എറണാകുളത്തായിരിക്കും കല്യാണം? ഒന്നും ആയിരിക്കില്ല. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് താങ്കളെ താങ്കളുടെ ഫിയാൻസയുടെ കൂടെ നമ്മൾ കാണാനുണ്ടത്, പെട്ടെന്ന് ഉണ്ടായ റിലേഷൻഷിപ്പ് ആണ്, ഒരു സ്ഥലത്ത് കണ്ടിട്ടും കേട്ടിട്ടും. പക്ഷെ അത്ര പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഡിസിഷൻസ് പെട്ടെന്നല്ല എടുക്കേണ്ടത്, അതൊക്കെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഡിസിഷൻസ് അല്ലേ? ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഡിസിഷൻസ് ഒന്ന് ജനനം ഒന്ന് മരണം മാത്രമേ. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിച്ചു. അതിന്റെ ഇടയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു ഡിസിഷൻസ് ഇല്ല, അത് രണ്ടിനും നമുക്ക് അനുവാദം ഇല്ല. ഇല്ല, രണ്ടും നമ്മൾ വിചാരിച്ചിട്ടല്ല. അതിന്റെ ഇടയിൽ നടക്കാൻ പിന്നെ എന്തെങ്കിലും നമ്മൾ അനുവാദം ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പം വിവേകാനന്ദൻ വൈറലാണ് കാണാൻ വരുന്ന ആളുകളോട് പറയാനുള്ളത് എന്താ? തിയേറ്ററിലെ 19-ാം തീയതി റിലീസ് ആവുന്നതാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക, ഒടിടിയിൽ പിന്നാലെ വരും. എന്നാലും ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ നിന്നാണ്. അഭിപ്രായം നല്ലതാണ് എങ്കിൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ നിന്ന് വന്ന് കാണാൻ ശ്രമിക്കണം. താങ്ക് യു.